ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെജൻസിൻ്റെ എപ്പിസോഡ് നമ്പർ 5 സ്വാഗതം. ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഗോഡ് ഓഫ് ഡിമിനെ ആക്രമിക്കാൻ വരുന്ന ലൂനയാണ്. ലൂനെ കണ്ട ഉടനെ ഗോഡ് ഓഫ് ഡിമൻ അവളെ ആക്രമിക്കുന്നു. നീ ഇത്ര ബലവാനായോന്നും പറഞ്ഞ് അവൾ പിന്നെയും ഗോഡ് ഓഫ് ഡിമൻ്റെ നേരെ വാളും കൊണ്ടുവരുമ്പോൾ പിന്നെയും ഇതുപോലെ തന്നെ അവളുടെ കഴുത്തിന് പിടിച്ച് എറിയുന്നു. എനിക്കിപ്പോൾ ശക്തിയില്ലാത്തതുകൊണ്ട് ഇവന്റെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നത് നല്ലതെന്നും പറഞ്ഞ് ഗോഡ് ഓഫ് ഡീമിന്റെ മുമ്പിൽ നേതാവെ എന്നോട് ക്ഷമിക്കണമെന്ന് ലൂ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ലൂവിന്റെ ഓർമ്മകളാണ് ഗോഡ് ഓഫ് ഡീമിന്റെ മനസ്സിൽ വരുന്നത്. അപ്പോഴേക്കും അവിടേക്ക് പടയാളികളെല്ലാം ഓടി വരുന്നു. നീ ആരാന്ന് ഗോഡ് ഓഫ് ഡീമൻ അവളോട് ചോദിക്കുമ്പോൾ സിയയുടെ രൂപമായതുകൊണ്ട് തന്നെ ലൂ അവനോട് അങ്ങനെ പറയുന്നു, എൻ്റെ പേര് സിയ, ഞാൻ ലോട്ടസ് ക്ലാനിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ വെച്ച് എൻ്റെ അച്ഛനെ ഒരാൾ കൊന്നു. അവരിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ട് ഓടി വന്നത് നിങ്ങളുടെ അടുത്തേക്കാണ്. അതുപോലെ നിങ്ങളുടെ ക്ലാനിൽ ചേർന്ന് അവരോട് പ്രതികാരം ചെയ്യാനും. അവരോട് പ്രതികാരം ചെയ്യാനാണെങ്കിൽ നീ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയെന്ന് ഗോഡ് ഓഫ് ഡിമൻ ചോദിക്കുന്നു. അത് പിന്നെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ, ഇത്രയും വലിയ ആളല്ലേ നിങ്ങൾ, നിങ്ങളുടെ കൂടെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കിയെന്നുള്ളതെന്ന്. എത്ര ധൈര്യമുണ്ടായിട്ടാ ഞങ്ങളുടെ രാജാവിനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ച് ഭടൻ അവളുടെ നേരെ വാള് വീശുമ്പോഴേക്കും ഗോഡ് ഓഫ് ഡിമൻ അവനെ തടുക്കുന്നു. നിങ്ങൾ എന്തിനാണ് എന്നെ തള്ളി മാറ്റിയത്? ഇവിടെ ആര് വന്നാലും കൊന്നു കളയണമെന്നല്ലേ നിങ്ങളുടെ ഉത്തരവെന്ന് പടം ചോദിക്കുമ്പോൾ, അതാര് വന്നാലും, പക്ഷെ ഇവൾ ഇപ്പൊ എന്റെ അഭയം തേടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവളെ ഒന്നും ചെയ്യണ്ട, അവൾക്ക് കൊട്ടാരത്തിൽ എന്ത് സൗകര്യം വേണേലും ചെയ്തു കൊടുക്കാൻ വേണ്ടി പടന്മാരോട് പറയുന്നു. എന്നിട്ട് ഗോഡ് ഓഫ് ഡീമൻ അവിടെ നിന്നും പോകുന്നു. സീക്കിയപ്പോൾ അവനോട് ചോദിക്കുവാണ്, എന്തിനാണ് അവളെ വെറുതെ വിട്ടത്? നിങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ടാണ് അവൾ അകത്ത് കയറിയത്. അതുകൊണ്ട് അവളെ തെറ്റു പറയാൻ കാര്യമില്ല. പക്ഷേ ഇനിയെങ്ങാനും അവൾ ഇനി കയറിയാൽ അവളെ കൊന്നു കളഞ്ഞേക്കണം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലൂനെയാണ്. ലൂ ഭടനോട് പറയാണ്, എന്താ വേദനിച്ചിരിക്കുവാണോ? എന്നോട് ഫൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ മയം വേണം. എന്നെ എത്രയും പറ്റുന്ന തന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് വേണ്ടി പല്ലക്കെടുത്തുകൊണ്ട് പോവാ. നിങ്ങളുടെ രാജാവിൻ്റെ ഉത്തരവ് എന്നെ നല്ല രീതിക്ക് നോക്കണമെന്നാ. അങ്ങനെ നോക്കിയില്ല നിങ്ങളുടെ രാജാവിനോട് ഞാൻ കംപ്ലയിൻ്റ് ചെയ്യും. എന്താടി നീ എന്ന് പറയുമ്പോൾ നീ എന്ത് ചെയ്യാനാ, മര്യാദ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് ആ സിംഗ് കട്ടാവുന്നു. പിന്നെ കാണിക്കുന്നത് തങ്കപ്രഭുവിൻ്റെ അടുത്തേക്ക് ഒരു പടം തന്നിട്ട് പറയുകയാണ്, സിയ ഇപ്പോൾ ഈവിൽ ക്ലാനിലാണ്. അപ്പോൾ തങ്കപ്രഭു പറയാണ്, അവളെ എത്രയും പെട്ടെന്ന് ഈവിൽ ക്ലാനിൽ നിന്നും കൊണ്ടുവരണം. അവളെ തേടി ഒരാൾ പോയിട്ടുണ്ട്, ആര് പോയാലും അവളെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഭാര്യയോട് പറയുന്നുമുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗോഡ് ഓഫ് ഡീമിനെയാണ്. അവൻ്റെ അടുത്തേക്ക് വരുന്ന ലീൻ സിയയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ആ സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഒറിജിനൽ സിയയാണ്. സിയയാണെങ്കിൽ അവിടെ മുഖത്തൊക്കെ തുണിയിട്ട് പാത്തും പതുങ്ങിയും അതിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കുമ്പോഴേക്കും അവിടേക്ക് രണ്ട് ഭടന്മാർ വരുന്നു. അങ്ങനെ നമ്മുടെ പല്ലക്കിൽ സിയയുടെ രൂപത്തിൽ വരുന്ന ലൂ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നത്. സിയയ്ക്ക് എന്തോ ആപത്ത് പറ്റിയെന്നറിഞ്ഞ ലൂ അവിടേക്ക് എത്രയും പെട്ടെന്ന് ചെന്ന് അവിടെയുള്ള പടയാളികളുമായി യുദ്ധം ചെയ്ത് നമ്മുടെ സിയെ രക്ഷിക്കുന്നു. ഈ ഈവിൾ ക്ലാനിലുള്ളവർ എന്തിനാണ് വെറുതെ ആക്രമിക്കുന്നത്? ഇത് ഈവിൾ ക്ലാനാണ്, ഇവിടെ അങ്ങനെ ആയിരിക്കുന്നു പറഞ്ഞ് ലൂ ഒരു കയറെടുത്ത് സിയനെ കെട്ടിയിടുന്നു. നീ ഇവിടെ തൽക്കാലം ഇരി, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് അവൾ പോകുന്നു. പിന്നെ കാണിക്കുന്നത് ലൂവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഗോഡ് ഓഫ് ഡീമൻ പണിത ഒരു കല്ലറയിലെ അവിടെ നിൽക്കുന്ന നമ്മുടെ ലൂവിനെയും കുറച്ച് ഗാർഡ്സിനെയുമാണ്. ഗാർഡ്സ് ആണെങ്കിൽ ആര് വന്നാലും ഇതിനുള്ളിൽ കടത്തിവിടല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്കും ലൂ അവിടേക്ക് വന്നിട്ട് അവൾക്ക് അതിനുള്ളിൽ പോകണമെന്ന് പറയുന്നു. കടത്തിവിടാത്തത് കൊണ്ട് തന്നെ അവൾ പിന്നെയും പറയുന്നു, ഞാൻ നിങ്ങളുടെ രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാന്ന് കള്ളം പറഞ്ഞിട്ട് ആ പടയാളികളെ അവിടെ നിന്ന് മാറ്റിയിട്ട് അവളാ പിന്നെയും വന്ന ആ പൊത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ലൂ ശരിക്കും അവളുടെ ശക്തി തിരിച്ച് അവളിലേക്ക് കൊണ്ടുവരാനാണ് ആ ലോകത്തിലേക്ക് പോയത്. അവിടെ ചെന്നതും അവിടുത്തെ ഗാർഡ്സ് ഒരു കണ്ണാടി എടുത്ത് അവളെ സ്കാൻ ചെയ്ത് നോക്കുന്നു. അതിലോ അവളുടെ കയ്യിൽ 10 ഇല്ലെന്ന് മനസ്സിലാവും. ഇതോടെ നിനക്ക് ഇവിടെ നിന്ന് മരുന്ന് മേടിക്കാൻ കഴിയില്ലെന്ന് ആ ഗാർഡ്സ് പറയും. എൻ്റെ കയ്യിലും പൈസ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ കാണിച്ചിട്ടും ഈ പൈസ കൊണ്ട് ഇവിടെ യാതൊരു പ്രയോജനമില്ലെന്ന് അവർ പറയുന്നു. നിന്നെ കണ്ട പിച്ചക്കാരെ പോലെ ഉണ്ടെന്ന് ആ ഗാർഡ്സ് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലൂന് വളരെയധികം ദേഷ്യമാവുന്നു. അവൾ അവരുടെ നേരെ വരുമ്പോഴേക്കും ഒരു പയ്യൻ അവളെ പിടിച്ചു മാറ്റി നിർത്തിയിട്ട് ഇവിടെ പണമുണ്ടെങ്കിൽ മാത്രമേ മരുന്ന് മേടിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നു. എൻ്റെ പണമുണ്ടെന്ന് പറഞ്ഞ് അവൾ കാണിക്കുമ്പോൾ, ഇത്ര പണമല്ല വേണ്ടത്, നിങ്ങൾ ഏത് ലോകത്തുള്ള ആളാണോ ആ ലോകത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയാണ് ഇവിടെ കോയിനായിട്ട് കരുതപ്പെടുന്നത്. അപ്പോൾ ലൂ ചോദിക്കുകയാണ്, എൻ്റെ പേര് വേറെ ആരെങ്കിലും നന്മ ചെയ്താൽ ആ നന്മ എനിക്ക് കോയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പറ്റുമെന്ന് ആ പയ്യൻ പറയുന്നു. ആര് നന്മ ചെയ്താലും നിന്റെ പേര് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ? നിന്റെ പേരിലായിരിക്കും ആ നന്മ വരുന്നെങ്കിൽ അത് നിനക്ക് തീർച്ചയായും ഉപയോഗപ്പെടുമെന്ന്. അങ്ങനെ ലൂ വളരെ സന്തോഷത്തോടെ അതുവഴി വരുവായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു പയ്യൻ അവൻ്റെ മരുന്നുകൾ വിൽക്കാൻ നിൽക്കുന്നത്. ആരും തന്നെ ആ മരുന്ന് മേടിക്കുന്നില്ല.
അവൻ പറയുന്നുണ്ട്, ഈ മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ ഞാൻ 1000 പൊൻപണം അങ്ങോട്ട് തരാമെന്ന്. ഇത് കേട്ട നമ്മുടെ ലു ആണ് അവനെ ഒന്ന് സഹായിച്ചേക്കാന്നും കരുതി മുന്നോട്ട് ചെല്ലുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ശക്തി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ പഴയതുപോലെ ആയിരിക്കും. ഇത് കഴിച്ചാൽ എന്തേലും ആപത്ത് വരുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എന്തായാലും കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് അവൾ അത് മേടിച്ച് കഴിക്കും. പുറത്തു വരുന്ന നമ്മുടെ ലു ഗോഡ് ഓഫ് ഡീമന്റെ കയ്യിൽ തന്നെയാണ് പെടുന്നത്. നീ ആരോട് ചോദിച്ചിട്ടാണ് ഇതിനുള്ളിൽ കയറിയെന്ന് അവൻ ചോദിക്കുമ്പോൾ, അത് ലു എന്നോട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ കയറിയെന്ന് അവൾ പറയുന്നു. ലുവോ? ലു നിന്നോട് അങ്ങനെ പറയാനാണ്? ലു എന്റെ സ്വപ്നത്തിൽ വെച്ച് എന്നോട് പറഞ്ഞു ഇവിടെ വരണമെന്ന്. ഇന്നേ വരെ എൻ്റെ സ്വപ്നത്തിൽ അവൾ വന്നിട്ടില്ലല്ലോ എന്ന് അവൻ പറയുന്നു. അപ്പോൾ അവൾ പറയുവാണ്, നിൻ്റെ സ്വപ്നത്തിൽ വരാത്തതിൻ്റെ കാരണം ലു ഇപ്പോഴും നിന്നെ തെറ്റിദ്ധരിച്ചേക്കുവാണ്. നീ സഹായിച്ചിട്ടും അന്ന് അവൾ വിചാരിച്ചത് നീ അവളെ ചതിച്ച് ആ ഒരു വാള് കരസ്ഥമാക്കി എന്നാണ്. അതുപോലെ ലുവിനെ തിരിച്ചു വരണമെങ്കിൽ അവളുടെ പേരിൽ നല്ല നല്ല ഓരോ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അവൾക്ക് തിരിച്ചു വരാൻ കഴിയൂ എന്ന്. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും നടന്നു വരുമ്പോഴേക്കും അവിടെ ഉള്ള ആ മെയിൻ ആൾ പറയും, രാജാവേ ഇവിടെ ഞങ്ങളോട് കള്ളം പറഞ്ഞാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയതെന്ന്. അത് പിന്നെ എന്നാ പറഞ്ഞ അവിടെ നൈസായിട്ട് അവിടെ നൂരുന്നു. ആ സീൻ കട്ട് എപ്പിനെ കാണിക്കുന്നത് ലു നമ്മുടെ സിയയുടെ അടുത്ത് വരുന്നതാണ്. സിയ ആണെങ്കിൽ കൈയും കാലും കെട്ടിയിട്ട് ഇപ്പോഴും ആ കട്ടിലെ തന്നെ കിടക്കുവാണ്. രാവിലെ എണീറ്റ് പൊതപ്പ് മാറ്റുന്ന ലു ആകെ അമ്പരക്കുന്നു. അവൾ ഇന്നലെ കഴിച്ച ആ മരുന്നിൻ്റെ എഫക്റ്റ് ആയിട്ട് അവൾ ഇൻവിസിബിൾ ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ പലരുടെ അടുത്ത് നിന്നും തോണ്ടിക്കളുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആർക്കും കാണാൻ പറ്റുന്നില്ല. ഇതും പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന ഒരു പടയാളിയുടെ കയ്യിൽ നിന്നും ഒരു വാൾ അവൾ മോഷ്ടിച്ചിട്ട് ആ വാൾ ഉപയോഗിച്ച് നമ്മുടെ ഗോഡ് ഓഫ് ഡീമനെ കുത്തിക്കൊല്ലാൻ നോക്കുന്നു. അപ്പോഴേക്കും ഡീമൻ സ്വാഡ് വന്ന് അവനെ അതിൽ നിന്ന് രക്ഷിക്കുന്നു. ലൂവിൻ്റെ പ്രസൻസ് ആ വാളിന് മനസ്സിലായി. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയാതെ നമ്മുടെ ഗോഡ് ഓഫ് ഡീമനും സീക്കയും അവിടെ നോക്കി നിൽക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഒരു പടയാളി വന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നതെന്നറിയില്ല, ആരൊക്കെയോ ഞങ്ങളെ ശല്യം ചെയ്യുന്നുണ്ട്, ആരാന്ന് മനസ്സിലാവുന്നുമില്ലെന്ന്. ഇതും പറഞ്ഞ് അവൻ നേരെ നമ്മുടെ സിയയുടെ അടുത്താണ് വരുന്നത്. സിയയുടെ അടുത്ത് വരുമ്പോഴോ സിയെ കൈയും കാലും കെട്ടിയിട്ട നിലയിലല്ലേ? ഇനി ആരാ കൈയും കാലും കെട്ടിയിട്ടെന്ന് ചോദിക്കുമ്പോൾ ലുവിൻ്റെ പേര് പറയാൻ വരുമ്പോഴേക്കും ലു അവളുടെ കഴുത്തിന് പിടിച്ചിട്ട്, എടി പിശാചേ, നീ എന്നോട് ആരടി എൻ്റെ പേര് പറയാൻ പറഞ്ഞത്? എൻ്റെ പേര് മേലെ പറഞ്ഞു പോയേക്കൽ, നീ വേറെ എന്തെങ്കിലും പറയാന്ന് പറയുമ്പോൾ അത് പിന്നെ അത് അത് ഞാൻ തന്നെയാണ് കെട്ടിയിട്ടേന്ന് പറയുന്നു. എടി പൊട്ടി, നീ നിന്നെ തന്നെ എങ്ങനെ കെട്ടിയിടാനാ? നിനക്ക് വല്ല ബോധമുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. അത് ശരിയാണല്ലോ എന്ന് അവൾ ആലോചിക്കുമ്പോഴേക്കും അപ്പോൾ അവൻ അവളോട് ചോദിക്കുന്നു, ശരിക്കും ലു നിന്നോട് പറഞ്ഞത് അവളുടെ പേര് ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നല്ലേ? അതേ എന്ന് അവളും പറയുന്നു. ശരിക്കും നിന്നെ നീ തന്നെയാണോ കെട്ടിയിട്ടെന്ന് ചോദിക്കുമ്പോൾ അതെ, പക്ഷെ എനിക്കത് എങ്ങനെയാന്ന് ഓർമ്മയില്ലെന്ന് പറയുന്നു. അവനൊന്നും പറയാതെ അവിടെ നിന്നും പോകുന്നുമുണ്ട്. പുറത്തു വരുന്ന അവൻ സിയുടെ മേളിൽ ഒരു കണ്ണുണ്ടായിരിക്കണമെന്ന് പറഞ്ഞ് ഒരാളെ ഏൽപ്പിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ലു സിയയുമായി സംസാരിക്കുന്നതാണ്. സിയെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഈ നേരെ എന്നെ പിശാജ പിശാജ എന്ന് വിളിക്കുന്നത്? എനിക്ക് നല്ലൊരു പേരില്ലേ സിയെന്ന്? അപ്പോൾ നീ ഇടയ്ക്ക് എന്നെ പ്രേതമെന്ന് വിളിക്കാറുണ്ടല്ലോ, അപ്പോൾ ഇത് ഒട്ടും മോശമല്ല. നമ്മളിപ്പോൾ ഒരേ രൂപമല്ലേ, അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ വിളിക്കും. അതുപോലെ ഇപ്പോൾ ഗോഡ് ഓഫ് ഡീമനായ നമ്മുടെ ലീസന് നിന്നോടൊരു എന്താ കുറച്ചൊക്കെ വിശ്വാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരും നിന്നെ ഉപദ്രവിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ ഈ വിളിക്കലെ ആൾക്കാരാണ്, എപ്പോൾ വേണമെങ്കിലും എന്നെ ആക്രമിക്കുക എന്ന് സിയെ പറയുമ്പോൾ അതിനൊട്ടും ചാൻസ് ഇല്ലെന്ന് നമ്മുടെ ലു പറയുന്നു. നിനക്ക് മരുന്ന് കഴിച്ച ശക്തി വരുമെന്നല്ലേ പറഞ്ഞെന്ന് ലുവിനോട് സിയെ ചോദിക്കുമ്പോൾ, അത് ശരിയാ, മരുന്ന് കഴിക്കണമെങ്കിൽ എനിക്ക് ആദ്യം നിന്റെ ഒരു ആവശ്യമുണ്ട്. നീ എൻ്റെ പേരിൽ പലർക്കും പല സഹായം ചെയ്തു കൊടുത്താൽ മാത്രമേ എനിക്ക് ആ മരുന്ന് മേടിച്ച് കഴിക്കാൻ പറ്റൂ. ഇതും പറഞ്ഞ് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തിറങ്ങുമ്പോൾ ഒരു പയ്യൻ കരയുന്നത് നമ്മുടെ ലു സിയെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ലു പറയാണ്, നീ ആ പയ്യൻ്റെ അടുത്ത് നിന്നിട്ട് അവനെ ആശ്വസിപ്പിക്കുക, അവനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് എൻ്റെ പേരും പറഞ്ഞ് ചെയ്തു കൊടുക്കുക. ഉടനെ സിയ ആണെങ്കിൽ ഒരു മുട്ടായി മേടിച്ചിട്ട് ഇത് നിനക്ക് ലു തരാനാ പറഞ്ഞതെന്ന് പറയുമ്പോൾ ലുവോ ലുവോ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് ഉടനെ അവൻ ഓടിക്കളയുന്നു. നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ എന്ന് സിയ ലുവിനോട് ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർ അമുട്ടായം കഴിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് നഗരത്തിൻ്റെ നടുക്ക് ഒരാളെ എല്ലാവരും കൂടെ ചേർന്ന് ഉപദ്രവിക്കുന്ന കാണുന്നത്. ഇത് കണ്ട സിയ ഉടനെ അവൻ്റെ അടുത്ത് ചെന്നിട്ട് നിന്നെ ലു ആണ് രക്ഷിക്കാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ, ലു എന്താണെന്ന് എന്നോട് പറഞ്ഞു? ലു എന്ന് പറയുമ്പോൾ ആ പേര് കേട്ട് അവിടെ ഉള്ള എല്ലാ മനുഷ്യരും ഓടിപ്പോകുന്നു. സത്യം പറഞ്ഞാൽ ലു പണ്ടത്തെ ഒരു വില്ലത്തി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലുവിൻ്റെ പേര് കേൾക്കുന്നത് തന്നെ പേടിയാണ്. സിയെ ചെയ്ത എല്ലാ പ്രവൃത്തിയും അപ്പം ഗോഡ് ഓഫ് ഡീമൻ്റെ അടുത്ത് നിന്ന് അയാൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സീൻ കേട്ടെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലുവും സിയേയും ഇരിക്കുകയാണ്. നീ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് ഇറക്കടുത്തുള്ള ആ പോത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവളിപ്പോൾ ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ ഗാർഡ്സിന് ആർക്കും തന്നെ കാണുകയില്ല. അപ്പോഴേക്കും അവിടെ സൂര്യൻ മറഞ്ഞു. പുറത്തു വരുന്ന ലു നേരെ ആ മരുന്ന് മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുന്നതും ഗാർഡ്സ് അവളെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ, നിൻ്റെ അടുത്ത് പണമില്ല, നീ പോയിട്ട് തിരിച്ചു വരാൻ പറയുമ്പോൾ പണമില്ലെന്നോ? ഞാൻ എത്രയോ പേരെ സഹായിച്ചു, ഒന്നുകൂടെ നോക്കാൻ പറയുമ്പോൾ നിൻ്റെ അടുത്ത് ആകെ 100 പോയിൻ്റേ ഉള്ളൂ.
ആയിരം പോയിന്റുണ്ടെ മാത്രമേ നിനക്ക് മരുന്ന് മേടിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ എത്രയോ പേരെ സഹായിച്ചു, എന്നിട്ടാണ് എനിക്ക് മാത്രം പോയിന്റ് കൂടാത്തത്? അതിന്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. നിനക്ക് എന്തെങ്കിലും സംശയമാണെ ബിഗ് ബാൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറയുന്നു. അങ്ങനെ അയാളുടെ അടുത്ത് വന്ന് ലോ ചോദിക്കുമ്പോൾ, നീ ഈ പറയുന്ന പേരിലുള്ള ആള് മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് ദുഷ്ടതരം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ അയാൾക്ക് കിട്ടേണ്ടത് 1000 പോയിന്റിൽ നിന്ന് വെറും 10% മാത്രമേ കൈ കിട്ടത്തുള്ളെന്ന്. എന്ത് റൂളാന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയിട്ട് പിന്നെ ചെല്ലുന്നത് അവൾക്ക് ആ മാന്ത്രിക ഗുളിക കൊടുത്ത് അയാളുടെ അടുത്തേക്കാണ്. സൂര്യാസ്തമനത്തിന് ശേഷം എനിക്ക് രൂപം തെളിഞ്ഞല്ലോ എന്ന് അവൾ പറയുമ്പോഴേക്കും, ആ ഞാനിത് നോട്ട് ചെയ്ത് വെക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ എഴുതി വെക്കുന്നു. എന്നിട്ട് പറയാണ്, ഈ മരുന്ന് കഴിച്ചാൽ പകല് മാത്രമേ നിനക്ക് ഇൻവിസിബിളായി നടക്കാൻ പറ്റത്തുള്ളൂ, രാത്രിയിലാണെങ്കിൽ നിനക്ക് രൂപം കാണാനും പറ്റും. അതുപോലെ ഈ മരുന്നിനെ വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് തരത്തില്ല, എനിക്ക് പൈസ തന്നാൽ മാത്രമേ തരത്തുള്ളൂ. ഓ, അവിടെയും കൊള്ള ലാഭമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തിറങ്ങുമ്പോഴും അങ്ങനെ പുറത്തിറങ്ങുന്ന ലൂ എല്ലാ കാര്യങ്ങളും അവൾ നേരത്തെ കണ്ട ആ പയ്യനോട് പറയുന്നു. അപ്പോൾ അവൻ പറയാണ്, നീ പറയുന്ന പേരിലുള്ള ആളെ കുറിച്ച് നിന്റെ നാട്ടിലുള്ളവർക്ക് യാതൊരു മതിപ്പുമില്ല, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. നീ എന്തായാലും ജേഷ്ഠ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്, അവിടേക്ക് പോവാ. അവിടെ ചെന്നാൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. അവിടേക്ക് പോകണമെങ്കിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും ആവും. അപ്പോൾ അതിനുള്ള വഴി എനിക്കറിയാമെന്നും പറഞ്ഞ് ഒരൊറ്റ സെക്കൻഡിൽ അവൾ ആ നഗരത്തിലേക്ക് പോകാൻ വേണ്ടി ആ പൊത്തിനുള്ളിലേക്ക് കയറുന്നു. പൊത്തിന് കയറുന്നതും നേരെ ആ സ്ഥലത്തെ എത്തുമ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ അവളെ കണ്ടിട്ട് കള്ളി കള്ളി എന്ന് പറയുന്നു. കള്ളി ഇവിടെ ആരാ വന്നിരിക്കുന്നതെന്ന് കൂടെയുള്ള ആൾ തിരക്കുമ്പോൾ നമ്മുടെ ലൂവിൻ്റെ ഒരു പൊടി പോലും അവിടെ കാണാനില്ല. അവളുടെ കൂടെയുള്ള അയാളുടെ പേരാണ് ഫെമോർ. ഫെമോർ പറയാണ്, ആരാ വന്നത്? ഞാനാരെയും കണ്ടില്ലല്ലോ എന്ന്. അപ്പോഴേക്കുമാണ് അവിടേക്ക് ഗോഡ് ഓഫ് ഡിമൺ വരുന്നത്. എന്താ ഇവിടെ, കുറേ നാളായല്ലോ കണ്ടിട്ട്. ഞാൻ നിന്നെ ചുമ്മാ കാണാൻ വന്നതാണ്. നിനക്കിപ്പോൾ എന്തു തോന്നുന്നു നമ്മുടെ ലൂവിനെ കുറിച്ച്? ലൂവിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് ഫെമോർ പറയുന്നു. എൻ്റെ ഈ പാതി ജീവനിലും എൻ്റെ അവസാനം വരെയും ലൂ എൻ്റെ മനസ്സിൽ എന്നും കാണുമെന്ന് അവൻ പറയുന്നു. അതുപോലെ അവളുടെ ഓർമ്മയ്ക്കായി ഞാനിപ്പോഴും ആ മരപ്രതിമ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും. ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് തങ്കപ്രഭുവിൻ്റെ ഭാര്യയുടെ അടുത്ത് വന്ന് പറയാണ്, സിയെ പോൽ ഈവിൽ ക്ലാനിൽ ചേർന്ന കാര്യം അവളോട് പറയുന്നു. അവൾ ഇപ്പം ലീസന്റെ കൂടെയാണ്. ലീസൻ ശരിക്കും ആ ലൂ കാരണമാണ് ഇപ്പം അവരുടെ രാജാവായിരിക്കുന്നത്. ലീസന് നമ്മളല്ലാതെ വേറെ ശത്രുക്കൾ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ യുഞ്ചി എന്ന് പറയുന്നു. യുഞ്ചിയോ? യുഞ്ചി ഇപ്പോൾ നമ്മളോട് വളരെയധികം ദേഷ്യത്തിലാണ്. കാരണം യുഞ്ചിയിലെ ആൾക്കാരെ കൊന്നത് നമ്മളുടെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളോട് പകയാണെന്ന്, നമ്മളോട് പകയുള്ളതുപോലെ ലീസനോടും പകയുണ്ടെന്ന് അയാൾ പറയുന്നു. അതുപോലെ പല പ്രാവശ്യം ലീസനെ കൊല്ലാനും അവർ നോക്കിയിട്ടുണ്ടെന്ന്. എന്നിട്ട് അയാൾ പറയാണ്, യുഞ്ചിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്ന ആ പയ്യൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ്. ആ സൈൻ കേട്ടായി പിന്നെ കാണിക്കുന്ന നമ്മുടെ സീക്കിയാണ്. സീക്കിയുടെ അടുത്ത് ഒരു ബണം വന്നിട്ട് പറയാണ്, ഏഗിൽ ക്ലാനിലെ ആ വില്ലനിലെ അവനിപ്പോൾ ജംഷദ് എന്ന് പറഞ്ഞ ആ ഗ്രാമത്തിലുണ്ടെന്ന്. ജംഷല്ലോ, അവളാണ് ഇപ്പോൾ ഫെമോറലുള്ളത്. അവിടെയാണ് ഇപ്പോൾ സിയെ ഉള്ളത്. അതുകൊണ്ട് അവളെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് സീക്കി പറയും. നമ്മുടെ ലൂ ആണെങ്കിൽ 2 ബാസ്ക്കറ്റും കൊണ്ട് വഴിയരികി തന്നെ ഇരിക്കുവാണ്. എന്നിട്ട് അവൾ ഉറക്കെ വിളിച്ചു പറയാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുള്ളവർ അതും ലൂവിൻ്റെ പേരും പറഞ്ഞ് ഈ ബാസ്ക്കറ്റിൽ ഇടേണ്ടതെന്നും പറഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ വില്ലനായ ഏഗിൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഏഗിൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, നീ ആരുടെ പേര് ചെയ്യണമെന്നാണ് പറയുന്നേ? ആ മരിച്ചുപോയ ഈവ ക്ലാനിലെ രാജ്ഞിയുടെ പേരിലോ? അതെ, അവളുടെ പേര് തന്നെ എന്ന് പറയുന്നു. എന്നാൽ ആദ്യത്തെ സഹായം ഞാൻ തന്നെ ചെയ്തേക്കാമെന്നും പറഞ്ഞ് അവൻ എൻ്റെ കോട്ടൂരിയിടുന്നു. അവനെ പേടിച്ചിട്ട് കൂടെയുള്ളവരെല്ലാം അതുപോലെ ചെയ്യുന്നു. നിന്നെ എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായി. നിനക്ക് എൻ്റെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നാണ് ലൂ പറയുന്നത്. ഞാനിങ്ങനെ ചെയ്താൽ എൻ്റെ ലൂ എൻ്റെ ആഗ്രഹം നിറവേറ്റി തരുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നിറവേറ്റി തരുമെന്ന് അവൾ പറയുന്നു. എന്നാൽ എൻ്റെ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ ലീസനെ കൊന്നിട്ട് ഈ വി ക്ലാനിലെ രാജാവാകണമെന്ന്. നീ ആള് ചില്ലറക്കാരനല്ലല്ലോ എന്ന് അവൾ മനസ്സിൽ മറക്കുന്നു. എന്നിട്ട് നിനക്ക് എൻ്റെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അപ്പം തിരുപ്പുണ്ടെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ടും പോകുന്നു. പിന്നെ കാണിക്കുന്നത് വൈക്കിങ്ങും ഭാര്യയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. വൈക്കിങ് പറയാണ്, ഞാനിതുവരെ സിയയുടെ അച്ഛനെ കൊന്നിട്ടില്ല, ഞാൻ എന്തിനു കൊല്ലണം? ആരോ എൻ്റെ രൂപം സ്വീകരിച്ച് കൊല്ലുന്നതാണ്. എന്തായാലും ഈ സംശയം എല്ലാവരുടെ മുമ്പിലും തീർത്തു കൊടുക്കണമെന്ന് അയാൾ പറയുന്നു. ആ സിംഗിൾ ടൈപ്പ് എന്നെ കാണിക്കുന്നത് നമ്മുടെ ലൂവിനെയാണ്. ലൂ ആണെങ്കിൽ ഈഗിളിനെ കണ്ട കാര്യം വന്ന് സിയയോട് പറയുന്നു. അപ്പോൾ സിയ ചോദിക്കുകയാണ്, ക്ലാങ്ഷി ഇവിടെ കാണുമോ എന്ന്. ക്ലാങ്ഷിയോ? അതാരാ? അന്ന് നീ അന്ന് തെറ്റിദ്ധരിച്ച് എന്നെ തട്ടിക്കൊണ്ടുപോയ അവനാണോ? അവനപ്പോൾ അതാളാരെ കാണുമെന്ന് പറഞ്ഞ് അവൾ കിടക്കുന്നു. പിന്നെ കാണിക്കുന്നത് ക്ലാങ്ഷിയുടെ ശക്തിയെല്ലാം ആരാണ്ട് ആവാഹിച്ചെടുക്കുന്നതാണ്. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡ് ഉടനെ ഇടുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും സോറി, ഞാൻ ഇത്രയും ലേറ്റ് ആയതിന്. ഞാനിപ്പോൾ ഹോസ്റ്റലിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആയത്. എന്തായാലും ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുവരെ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ.